നമസ്കാരം. അമേരിക്കയ്ക്ക് ഇനി പുതിയ നേതൃത്വം. രാജ്യത്തിന്റെ 46ാം പ്രസിഡന്റായി ജോ ബൈഡനും 49ാം വൈസ് പ്രസിഡന്റായി കമല ഹാരിസും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. ആദ്യം കലാപരിപാടികളും തുടർന്ന് 10:30 സത്യപ്രതിജ്ഞാ ചടങ്ങും നടക്കും. 78-കാരനായ ബൈഡൻ അമേരിക്കയിൽ അധികാരമേൽക്കുന്ന ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് എന്ന പ്രത്യേകതയുമുണ്ട്. വൈസ് പ്രസിഡന്റ് പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് കമല ഹാരിസ്. ഇന്ത്യൻ വംശജരിൽ നിന്ന് ആദ്യമായി യു എസ് വൈസ് പ്രസിഡന്റ് ആകുന്ന തമിഴ്നാട്ടിൽ കുടുംബ പേരുകളുള്ള വ്യക്തിയാണ് കമല ഹാരിസ്. മുൻ പ്രസിഡന്റായിരുന്ന ബാരക് ഒബാമ, ജോർജ് ഡബ്ല്യു ബുഷ്, ബിൽ ക്ലിന്റൺ എന്നിവർ കുടുംബസമേതം ചടങ്ങിനെത്തും. വൻ ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിൽ യു എസിൽ ആഘോഷമായി നടക്കുകയാണ് പതിവ്. ഇത്തവണ വെറും 1000 പേർ മാത്രം പങ്കെടുക്കുന്നതായിരിക്കും ചടങ്ങ്. അക്രമങ്ങൾ നടക്കുമെന്ന ഭീഷണിയുള്ളതിനാൽ മുൻപെങ്ങുമില്ലാത്ത സുരക്ഷയിലാണ് തലസ്ഥാനം. നിയുക്ത പ്രസിഡന്റിനെ ക്യാപിറ്റോൾ ടവറിൽ നിന്ന് വൈറ്റ് ഹൗസിലേക്ക് ഘോഷയാത്രയായി കൊണ്ടുപോകുന്ന പരേഡും ഇത്തവണയില്ല. പകരം പരേഡ് എക്രോസ് അമേരിക്ക എന്ന പേരിൽ വെർച്വൽ പരിപാടി രാജ്യത്തുടനീളം സംഘടിപ്പിക്കുകയും ചെയ്യും. 20-ന് പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ബൈഡൻ ഉച്ചയ്ക്ക് അർലിംഗ്ടൺ നാഷണൽ സെമിത്തേരിയിൽ നടത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും. മുൻ പ്രസിഡന്റുമാരായ ബാരക് ഒബാമ, ബിൽ ക്ലിന്റൺ, ജോർജ് ഡബ്ല്യു ബുഷ് എന്നിവർ ഒപ്പമുണ്ടാകും. ഈ സമയത്താവും ബൈഡന്റെ വ്യക്തിപരമായ വസ്തുതകൾ വൈറ്റ് ഹൗസിൽ എത്തിക്കുക. ആ സമയത്തിനുള്ളിൽ ട്രംപിന്റെ എല്ലാ സാധനങ്ങളും വൈറ്റ് ഹൗസിൽ നിന്ന് ഒഴിവാക്കി മുഴുവൻ ക്യാപ്സും ശുചീകരിക്കുകയും ചെയ്യും. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രതിദിന ശുചിയാക്കലിന് പുറമെ വൻ കരാറുകാരെ നിയോഗിച്ചാണ് പൂർണ്ണമായ ശുചീകരണം നടത്തുന്നത്. കിടപ്പുമുറികളിൽ എല്ലാം പുതുതായി ക്രമീകരിക്കും. ബൈഡന്റെ സ്ഥാനാരോഹണ ചടങ്ങിലും ട്രംപ് പങ്കെടുക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട്. വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസാവും ചടങ്ങിനെത്തുക. ബൈഡന്റെ സ്ഥാനാരോഹണ ചടങ്ങ് കാണാൻ നിൽക്കാതെ 3 മണിക്കൂർ മുൻപെങ്കിലും ട്രംപ് വൈറ്റ് ഹൗസ് വിടും. ഇതോടെ പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കുമ്പോൾ അധികാരം കൈമാറാനാകാത്ത 7-ാമത്തെ പ്രസിഡന്റാകും ട്രംപ്. ഇതിനു മുൻപ് 7 തവണയാണ് ഇത്തരം സംഭവം അമേരിക്കയുടെ ചരിത്രത്തിൽ നടന്നിട്ടുള്ളത്. അതേസമയം ബൈഡൻ ജയിച്ചതായി ഇനിയും അംഗീകരിക്കാതെ ട്രംപ് ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. സ്കോട്ട്ലൻഡിലെ സ്വന്തം ഗോൾഫ് കോഴ്സിലേക്ക് പോകുമെന്ന് ആദ്യം റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഫ്ലോറിഡയിലെ സ്വന്തം വീട്ടിലേക്കാണ് താൻ പോകുന്നതെന്നും പിന്നീട് സൂചനകൾ വന്നിരുന്നു. അതേസമയം അമേരിക്കൻ സമയം ഇന്ന് രാത്രി 8-ന് ആൻഡ്രൂസ് ജോയിന്റ് ബേസിൽ പ്രത്യേക യാത്രയയപ്പ് ചടങ്ങ് നടക്കുമെന്നാണ് വൈറ്റ് ഹൗസ് അറിയിപ്പ്. അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട്.